രമണി, നീയാണോ ഹോയി വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആര് അത്ര വലിയ ഹോയി വിട്ടത്? രാധ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയി വിട്ടത്. മാലിത എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10-ാം ക്ലാസ് തോറ്റു. അയ്യോടാ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമിദേവി വാടാ. മാലു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ, ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10-ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. 10-ഓ? നീ 5-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞ 10-ൽ പാതിന്ന്. കണക്കറിഞ്ഞോട് പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ, പോയത് പോട്ടെ. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കബഡി നിർത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്നു പറഞ്ഞല്ലേ. തുറയിലാശം പറഞ്ഞ പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്ബോട്ടിന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയ ഇല്ലെങ്കിൽ ഒരു കോലിട്ട് കുത്താനാ. നന്നില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റു ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ നീ പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ചാൽ നിനക്ക് തുറയുന്ന് പോകാലോ. അല്ല മസ്സിലുള്ള ചെക്കന്റെ കൂടെ എന്താ? നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അവളൊന്ന് സമാനപ്പെട്ടു വന്നാ. നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റിച്ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചുതരാ പൂരം. വാടി വാടി, ഓടി വാടി. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദീപം 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 കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ, സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കെടുത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ. കാറ്റിനോട് പറയാൻ മാറിനിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്ര മാന്തി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ. അയ്യടാ, തുണി ഇലക്കഴിഞ്ഞൊന്ന് നടന്ന് വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചുവിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ. തന്നെ തന്നെ ചെയ്തങ്ങട് പടി. സരസു, സുമതി, നിങ്ങ വരണോ? പാവാട പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം. ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില്. ഇത്തിരി നേരം സീരിയലുണ്ട് കരയാനാ. ഓടി നിക്കട അവിടെ. എന്താ? ഞാനും വരണുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ജോസൂട്ടിയർ വാലടിച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നില്ല. അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂ? മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോളേജിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കേറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പ് വെള്ളത്തിലിറങ്ങിയാ എനിക്ക് ഊട്ടസ് പോവും.
എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട് 12 കുട്ടികളുണ്ട്. എന്താ അടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. കടലെറിഞ്ഞ പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. പിടിച്ച് ജയിലിട്ടത് അവൻ വലിയ ദേഷ്യക്കാരനാ. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ അച്ഛൻ മോനും അച്ഛണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ കൂടെ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസല് കാഡ്ബറസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാ മതി. മുണ്ടില്ലേ ഞാൻ ആടായിട്ട് ജനിച്ച മതിയായിരുന്നു. വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പം. എന്താടാ ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണു? പോ അസത്തെ, ഇന്ന് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിന്ന് അറിയോ? എന്തിനാ ടൗണിൽ പോണ്ട? എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കമ്മൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചേരിപ്പെട്ടെ, പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും. പക്ഷെ ഞാനത് കുങ്കമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10 പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ ആടി കൊണ്ടുപോയത്? അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്ക് ഒന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി മനസ്സിൽ ഇതായിരുന്നല്ലേ. ലോറൻസിന് അത്രക്ക് വിഷമാണെങ്കിൽ സരള കാണുമ്പോ നേരിട്ട് എന്നെ പറഞ്ഞുകൂടെ? എന്ത് പ്രേമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞുകൂടെ മുക്രാൻസിക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടില്ലേ, ഇനിയിപ്പൊ എന്താ മതി? ലവ് ലെറ്റർ ഒക്കെ ഞാൻ കൊടുക്കാം, പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല, ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ട. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ തല പൊട്ടി തെറിച്ചു പോവും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് വലിയൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ, വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ട് ചെയ്യാലേ ഇന്നോടി തെങ്ങും പറിച്ചോണ്ട് ഓടലട്ടെ അമ്മണി. അമ്മാമേ എങ്ങനെയുണ്ട്? ഇത് എന്നെക്കാ ചേരുന്നത് നിനക്കാ? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും, ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക, പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരില്ല. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം, ചുടിച്ചോരോ കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ പേൻ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില്. മുടിയൊന്നും മാറ്റിയാ മതി, പേനിന്റെ ചാകരയാ ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു? ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടമായത്. ആദത്തിന് പരദീസം നഷ്ടപ്പെടാൻ കാരണം ആയതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് നിന്നെ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനില് ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ മുക്രിയില് ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളീനന്ദ പാമ്പിന്റെ നിർഗന്ധലില് ചവിട്ടി. നിങ്ങളുടെ ഗീവർഷമുണ്ടാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്റെ തേങ്ങാപ്പുരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനല്ലോ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. ആ, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ടാ, നമുക്ക് കടലിലെ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് വിളിക്കാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കൊട്ട ജന്മാ വരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്, അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയം മുണ്ടോട്ട് നടക്കണം, വൃത്തി കേട്ടാ. ഓ
റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ടെടുത്ത് കൊടുത്തത്. പ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പ സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ് എടുത്തതിനെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ, ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനിയും എന്നെ കുത്തുവാക്കുറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ.